ഹലോ ഫ്രണ്ട്സ്, എന്നോട് പലവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഏഴാം ക്ലാസ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് മര്യാദയ്ക്ക് എഴുതാനറിയാതെ, ഇംഗ്ലീഷ് വായിക്കാനറിയാതെ എങ്ങനെയാണ് രമേശ് ഫ്ലുവൻ്റ് ആയത്, അല്ലെങ്കിൽ ഫ്ലുവൻ്റാ എങ്ങനെ ആളുകളെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാതെ ഒരു സ്റ്റെപ്പ് പോലും പിന്നിലേക്ക് വയ്ക്കരുത്. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് പഠിക്കുന്നൊരു സന്ദർഭമാണ്, സമയമാണ്. അവർ നിരന്തരമായിട്ട് ഒരു 50 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയോ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല എക്സ്ക്യൂസുകളാണ് നമുക്കുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധാരണ ജോലിക്ക് നടക്കുന്ന സമയത്താണ് ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള സ്വപ്നം എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്നത്. പക്ഷെ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വർഷങ്ങളുടെ പരിശ്രമം ഉണ്ടായി. അതൊന്നും നമ്മൾ ആരും കാണില്ല, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നും. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ അതിൽ പരിപൂർണമായിട്ട് അതിലേക്ക് മുങ്ങുക എന്ന് പറയും, നമ്മൾ അതിൻ്റെ കരയിൽ നിന്നിട്ടല്ല സംസാരിക്കേണ്ടത്, നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ സമർപ്പിക്കുക എന്ന് പറയും. അപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂർ കണ്ടിന്യൂസ് ഒരേ പേജ് തന്നെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയുന്നു. അതെനിക്ക് മനസ്സിലായത് കരാട്ടെ പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ കാണുന്ന സ്വപ്നം നേടിയെടുത്തിട്ട് ബാക്കിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കൂ എന്ന് തീരുമാനിക്കലാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് വേണ്ടത് എന്താ, നമുക്ക് 100% ബിലീഫ് ഉണ്ടാവണം. നമ്മൾ പല ആളുകളെയും വിശ്വസിക്കും, അതൊക്കെ വിട്ടിട്ട് നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കണം. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇതാണ്, എൻ്റെ അമ്മ ഇതാണെന്ന് നമ്മൾ 100% വിശ്വസിക്കുന്നില്ലേ, അതേപോലെ തന്നെ എൻ്റെ സ്വപ്നം നടക്കുമെന്ന് വിശ്വസിക്കണം. എൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സാധാരണ ജോലിക്കാരനായിട്ടാണ്, വിഷയക്കളുടെ ജോലിക്കാരനായിട്ടാണ്. ഇന്ന് ഞാൻ 10,000-ക്കണക്കിന് ആളുകളെ പഠിപ്പിച്ച് കഴിഞ്ഞു ഈ 15 വർഷത്തിനിടയിൽ. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, നിങ്ങൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും പിന്നെ പുറകിലേക്ക് പോകാൻ പാടില്ല. 100% നിങ്ങളെ നിങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. സ്വപ്നങ്ങൾ നേടിയെടുക്കുക, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. എനിബഡി കാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ദി വെസ്റ്റേൺ സ്പീക്കർ, പാലാരിവട്ടം.